പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ഏപ്രിൽ മാസം 28-ാം തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ 6-ാമത്തെ ദിവസം ആമേൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ പിതാവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി പറഞ്ഞാണ്ട് സ്തോത്രം 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 അപ്പാ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ. അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. ഇന്നലെ വൈകിട്ടത്തെ മീറ്റിങ്ങിനെ അങ്ങ് അനുഗ്രഹപൂർണ്ണമാക്കി തീർത്തല്ലോ. അങ്ങേക്ക് സ്തോത്രം അപ്പാ, അങ്ങേക്ക് സ്തോത്രം അപ്പാ, അങ്ങേക്ക് സ്തോത്രം അപ്പാ, അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ രാത്രി സ്വസ്ഥമായി ഉറങ്ങുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ കർത്താവെ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. സ്തോത്രമപ്പാ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്ക് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നതിന് സ്തോത്രം. ശ്രേഷ്ഠമേറിയ അനുഗ്രഹങ്ങൾ, ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ, ആമേൻ, സൂപ്പർനാച്ചുറൽ എക്സ്പീരിയൻസുകൾ ഈ 6-ാം ദിവസം ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക, സങ്കീർത്തനങ്ങൾ അതിൻ്റെ 34-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും, എൻ്റെ ഉള്ളം കർത്താവിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് കർത്താവിനെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ, കർത്താവിങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ആ കർത്താവിൻ്റെ മുഖത്തേക്ക് സഭയായി നോക്കിയിരിക്കുന്നു. നമ്മൾ ലജ്ജിച്ചു പോകാൻ നമ്മുടെ കർത്താവ് അനുവദിക്കത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചാണ്ട്, ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. പപ്പാ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വൈകിട്ട് ദ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്ന കൃപകൾക്ക് നന്ദി. അപ്പം ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ക്രിസ്തുയേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 6-ാം ദിവസം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു ഓവർഫ്ലോയിങ് എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, കുടുംബമായി ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബമായി അവൻ സന്തോഷമുള്ളവരായി തീരട്ടെ, ആരോഗ്യമുള്ളവരായി തീരട്ടെ. ദൈവിക സമാധാനം ശാലവും ഇവരുടെ ഭവനങ്ങൾക്കകത്ത് ഓവർഫ്ലോ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിന്മേലുള്ള ക്ഷീണം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കർത്താവിൻ്റെ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ ഇറങ്ങട്ടെ. നാളുകളായി നിൽക്കുന്ന ചുമ, പനി, അമേൻ, കഫക്കെട്ടൊക്കെ ഇന്ന് പകൽക്കാലം സ്വർഗസ്ഥനായ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൂടാതെ മറ്റ് പ്രയാസങ്ങളാൽ, ബുദ്ധിമുട്ടുകളാൽ കഴിയുന്നവർ ഇന്ന് പകൽക്കാലം സൗഖ്യമാകണം. കഴുത്തിന് വേദനയായിട്ട് മാസങ്ങളായി ഭാരപ്പെട്ടിരിക്കുന്നു, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കഴുത്ത് തിരിക്കുവാൻ കഴിയുന്നില്ല, കഴുത്ത് ആമേൻ 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 നേരെ വെച്ച് കിടക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് വേദനയാൽ, കഴുത്തിൻ്റെയും ഷോൾഡറിൻ്റെയും ഭാഗത്ത് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നു, ഇന്ന് പ്രഭാതത്തിൽ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യം അവരിലേക്ക് മടങ്ങി വരട്ടെ. പൂർണ്ണ സ്വസ്ഥത അവരിലേക്ക് ഉണ്ടാകട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളുടെ എക്സാമിൽ കർത്താവിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ മക്കൾ ആരും വഴിതെറ്റിപ്പോകാതെ എല്ലാവരും കർത്താവിനാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായി തീരട്ടെ. വൈകിട്ടത്തെ മീറ്റിങ്ങിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ 5 ദിവസം നടത്തിയ കൃപകൾക്ക് സ്തോത്രം 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 സ്തോത്രം. അപ്പാ, ഈ 6-ാം ദിവസത്തെ അസാധാരണമാക്കി തീർക്കണമേ, ഏറ്റവും മഹത്വപൂർണ്ണമാക്കി തീർക്കുന്നതിന് സ്തോത്രം സ്തോത്രം. നാളത്തെ സഭായോഗവും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മീറ്റിംഗ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 8:30 ആരംഭിക്കും.
തക്കസമയത്ത് ജോയിൻ ചെയ്യുക. കഴിഞ്ഞ 5 ദിവസവും കർത്താവ് അസാധാരണമായി നമ്മളെ കൊണ്ടുപോയി, ഈ 6-ാമത്തെ ദിവസവും ശ്രേഷ്ഠകരമാക്കിയത്. നാളെ സഭായോഗത്തോടുകൂടെയാണ് ഉപവാസ പ്രാർത്ഥന തീരുന്നത്, 7-ാം ദിവസം. പ്രത്യേകം പ്രാർത്ഥിക്കുക, തക്ക സമയത്ത് ജോയിൻ ചെയ്യുക. നാളെ രാവിലെ ഇന്ത്യൻ സമയം ഏകദേശം 6:30 ആകുമ്പോൾ രാവിലെ സഭായോഗം ആരംഭിക്കും, അതിൽ പങ്കെടുക്കുക. ഇന്ന് വൈകിട്ട് 6:00 നാളെ രാവിലെ 6:15-6:30 ആകുമ്പോൾ ആരംഭിക്കും. അപ്പോൾ തക്ക സമയത്ത് പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇങ്ങോട്ട് നോക്കി ശ്രദ്ധയോടെ കേട്ടാട്ടെ. 8-ാം അധ്യായം 8-ാം വാക്യം, അതിന് ശതാധിപൻ, കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്ന് ആ ശതാധിപൻ യേശുവിനോട് പറയുക. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 7-ാം അധ്യായം വരെ ഗിരിപ്രഭാഷണമൊക്കെ ആയിരുന്നു. കർത്താവ് ഗിരിപ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ആ മലയിൽ നിന്നും ഗിരിപ്രഭാഷണം നടത്തിയ മലയിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരുന്നു. ആ സമയത്ത് കുഷ്ഠരോഗി വന്ന് കർത്താവിനെ ആരാധിക്കുന്നു. കർത്താവിനോട് പറയുന്നു, അന്ന് ആ ഒരു കുഷ്ഠരോഗികൾക്ക് റോഡ് സൈഡിൽ നിൽക്കാനോ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകാനോ ഒന്നും പറ്റാത്തൊരു കാലഘട്ടമാണ്. അമേൻ. സമൂഹത്തിൽ മനുഷ്യൻ്റെ വെട്ടത്തിൽ വരുവാൻ അത് പറ്റാത്ത കാലഘട്ടത്തിൽ. എന്നാൽ എനിക്ക് തോന്നുന്നു കുഷ്ഠരോഗി ദൂരത്തെവിടോ ഇരുന്ന് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം ഒളിഞ്ഞിരുന്ന് കേട്ട് കാണും. കേട്ടതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ യേശു വരുന്നത് കണ്ട ഭമ്മിയിരുന്ന് യേശുവിൻ്റെ മുമ്പിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും, മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധമാക്കിയാട്ടെ, നിനക്ക് കഴിയുമെന്ന് എനിക്കറിയാം. അവൻ യേശു എന്നാ ചെയ്തു, അവൻ കൈനീട്ടി തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നമാണെങ്കിലും, എല്ലാവരും വെറുക്കുന്ന വിഷയത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും, നിങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും അറപ്പും വെറുപ്പും തോന്നുക, ഒരുപക്ഷെ നിങ്ങൾ ചെയ്ത പ്രവൃത്തി കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടാകാം, രോഗം കൊണ്ടാകാം, ആ ഉള്ള അവസ്ഥയിൽ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാമെങ്കിൽ കർത്താവ് ചേർത്ത് പിടിക്കും. അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. ശമര്യക്കാരത്തി വഴിപിഴച്ച ജീവിതമായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അവൾ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവ് അവളോട് ദാഹജലം ചോദിക്കുന്നു, കർത്താവൊക്കെ ജീവജലം കൊടുക്കുന്നു. നമുക്കറിയാം അതാണ് ഉള്ള അവസ്ഥയിൽ നമ്മളെ ഒന്നും പൊടിയിടാനും മറവെക്കാനും ഒന്നും നോക്കണ്ട, ഉള്ള അവസ്ഥയിൽ കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ ആ അവസ്ഥയിൽ നമ്മുടെ കർത്താവ് സ്വീകരിക്കും. കുഷ്ഠരോഗി ആരുടെ അടുക്കൽ പോകാൻ പറ്റുന്നില്ല, പരീക്ഷന്മാരുടെ അടുക്കൽ പോകാൻ പറ്റുന്നില്ല, ന്യായശാസ്ത്രന്മാരുടെ അടുക്കൽ പോകാൻ പറ്റുന്നില്ല, സദൂക്കിയരുടെ അടുക്കൽ പോകാൻ പറ്റുന്നില്ല, പുരോഹിതന്മാരുടെ അടുക്കൽ പോകാൻ പറ്റുന്നില്ല. എന്നാൽ രാജാതി രാജാവായ യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ കുഷ്ഠരോഗി ഓടിയെത്തുന്നു. യേശു എന്ത് ചെയ്തു? യേശു പറഞ്ഞു, ആയിത്തമാണ്, മാറി നിൽക്ക്, നീ അശുദ്ധനാണ്, നീ മാറി നിൽക്കുന്നല്ല പറഞ്ഞ്. അവനെ തൊട്ടു, തൊടുന്നവർ അശുദ്ധരാകുക പതിവ്. പക്ഷേ യേശു അവനെ തൊട്ടപ്പോൾ കുഷ്ഠരോഗിയുടെ ശുദ്ധമായി. ആമേൻ. അവൻ വിടുതൽ പ്രാപിക്കുവാനിട വന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഉള്ള അവസ്ഥയിൽ കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ നിശ്ചയമായും കർത്താവ് അതിനകത്തുനിന്ന് നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്താണ് നിങ്ങളുടെ അവസ്ഥ? ധൈര്യമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെന്നാട്ടെ. ഓക്കെ. അപ്പോൾ അവിടുന്ന് യേശു അവിടുന്ന് അവനെ സൗഖ്യമാക്കുന്നു. പുരോഹിതനെ പോയി കാഴ്ച കാണിക്കാൻ പറയുന്നു. അതിനുശേഷം ഗർഭനോമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ, അതായത് 100 പേർക്ക് അധിപതിയായവൻ, സെഞ്ചൂറിയൻ, അവനോട് പട്ടാളത്തിൽ ജോലിയുള്ളവനാണ്, 100 പേർക്ക് അധികാരം, 100 പേർ മിനിമം 100 പേർ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട്. അപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ ആമേൻ കിടക്കുന്നു എന്ന് പറഞ്ഞു. ആ ശതാധിപൻ ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം വന്ന് മകന് വേണ്ടിയും മകൾക്ക് വേണ്ടിയുമല്ല, തൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സെർവൻറ്റിന് വേണ്ടിയാണ് വന്ന്. കണ്ടോ ആ മനസ്സ്? കണ്ടോ കർത്താവിന് സ്തോത്രം. ഹാലലുയാ. അവനോട് ഞാൻ അവനെ വന്ന്, അപ്പോൾ യേശു എന്നാ പറഞ്ഞു, ആഹാ ഞാൻ അവനെ വന്ന് സൗഖ്യമാക്കും. ഒരുപക്ഷെ ഇവൻ്റെ ഹൃദയം കണ്ടുകൊണ്ടായിരിക്കാം, ഇവൻ ആ സെർവൻറ്റിനോട് കാണിക്കുന്ന ആ സ്നേഹം കണ്ടുകൊണ്ടായിരിക്കാം. യേശു പറഞ്ഞു, ഞാൻ വന്നവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് അതിന് ശതാധിപൻ, കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ ആമേൻ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. അപ്പം ഈ ശതാധിപൻ പറഞ്ഞ പദമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. എന്താ? നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ, അതായത് ദൈവത്തിൻ്റെ ഒരു വാക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വചനം അത്ഭുതങ്ങളെ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് പറയുന്നു, നിന്നെ പോലെ വിശ്വാസമുള്ളവരെ കണ്ടിട്ടില്ല. അവസാനം കർത്താവ് പറയുന്നു, നീ പോവുക, അവൻ സൗഖ്യമായിരിക്കുന്നു. ആ വാക്കിൽ അവൻ വിശ്വസിച്ചു പോയി, അവൻ സൗഖ്യമാകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. ആമേൻ. എബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം ആമേൻ ജീവനും ചൈതന്യവുമുള്ളതായി, ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചുകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും
ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനകളെയും വിവേചിക്കുന്നത് മാത്രമേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്നാ, ഒരു സർജറി ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അതായത് ആത്മാക്കളെയും ആത്മാവിനെയും സന്ധിമഞ്ചുകളെയും വേർവിടുവിക്കും വരെ, തുളച്ചു ചെല്ലുന്ന അനുഭവം വരെ കയറി ചെല്ലുവാൻ ഏതിന് കഴിയും? ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു പ്രായമായ, ഈ ദൈവദാസൻ വളരെ ചെറുപ്പക്കാരൻ, വളരെ പ്രായമായ ഒരാൾ പറഞ്ഞു, നാളെ എനിക്ക് സർജറിയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ സർജറിക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, സർജറി കൂടാതെ ദൈവിക സൗഖ്യം നടക്കാൻ പ്രാർത്ഥിക്കുക. ഉടനെ പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ ചെറുപ്പമല്ലേ, ഇതിപ്പോൾ ഡോക്ടർമാർ ഓൾറെഡി ഫിക്സ് ചെയ്തു, പല ഡോക്ടർമാരും പറഞ്ഞു എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ എൻ്റെ വിഷയമല്ല, ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. ഇദ്ദേഹം പറഞ്ഞു, അവൻ 107 സങ്കീർത്തനത്തിൻ്റെ 20 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അവൻ വചനം തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വചനമായിക്കാം നിങ്ങളിലേക്ക്, അവൻ സൗഖ്യമാക്കുന്ന അടിപ്പിണരുകളുടെ സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം ഫൈനൽ ചെക്കപ്പ് സർജറിക്ക് മുമ്പ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, എത്രമാത്രം വചനം നമ്മുടെ അകത്തുണ്ടോ അത്രമാത്രം നമ്മുടെ ജീവിതം ജയകരമാകും. എത്രമാത്രം വചനം നമ്മുടെ ഉള്ളിലുണ്ടോ അത്രമാത്രം നമ്മുടെ ജീവിതം പ്രകാശമയമായി തീരും. ഏത് സാഹചര്യത്തിലേക്കും നമുക്ക് വചനം അയക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. വചനം കാണാതെ പഠിക്കണം, വചനം ധ്യാനിക്കണം, സാഹചര്യങ്ങളെ നോക്കി വചനം പറയണം. വചനം പുറപ്പെടും, വചനം അത്ഭുതം ചെയ്യും, വചനം അസാധ്യങ്ങളെ സാധ്യമാക്കും. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. ശതാധിപൻ്റെ വീട്ടിലേക്ക് അയക്കപ്പെട്ട വചനം ശതാധിപൻ ചെല്ലുന്നതിന് മുമ്പേ ശതാധിപൻ്റെ സെർവൻ്റിനെ സൗഖ്യമാക്കി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലവും ഞാൻ നിങ്ങളെ നോക്കി, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിനകത്തുനിന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുക, ഹാലലു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, അവൻ്റെ അടിപ്പിഴകളാൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞു. ആ വചനം നിങ്ങളെ നോക്കി അയക്കുക, സൗഖ്യം പ്രാപിക്കുക. ഹാലലൂയ, സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തു ദരിദ്രനായത് ഞാൻ സമ്പന്നനാകാന, എല്ലാ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്വതന്ത്രരാകുക. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പ്രവൃത്തി കൊണ്ട് നിറയുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. മുന്നേറുവാൻ ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുക. അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവവചനം പറഞ്ഞ് മുന്നോട്ട് പോവുക. അസാധാരണ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, നമ്മൾ പെരുകും, ഒരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. വൈകിട്ട് ഇന്ത്യൻ സമയം ആമേൻ 8:30 തക്ക സമയത്ത് പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ.